സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഇപ്പോഴത്തെ ഭിന്നത തുടരുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് കണ്ടെത്തി അതിനെ പരിഹരിക്കാൻ ഒരുങ്ങുകയാണ് സമസ്ത. ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, സമസ്തയുടെ മുഖപത്രം സുപ്രഭാതത്തിൻ്റെ ചീഫ് എഡിറ്റർ. നദ്വി താമസിയാതെ പത്രത്തിൽ നിന്നും സമസ്തയിൽ നിന്നും പുറത്തു പോകും. സമസ്തയുടെ നിലപാടുകൾ വരികളിലൂടെ സമുദായത്തെ അറിയിക്കാൻ ചുമതലപ്പെട്ട ബാധിതപ്പെട്ട മുഖ്യ വ്യക്തി. ഈ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഇപ്പോൾ നിൽക്കുന്നത് മുസ്ലിം ലീഗിനൊപ്പം. അങ്ങനെ സമസ്തയ്ക്കകത്തെ ലീഗിൻ്റെ ചാരനാരാണെന്ന് സമസ്ത നേതൃത്വം കണ്ടുപിടിച്ചു കഴിഞ്ഞു. നദ്വിക്ക് ഇപ്പോൾ കാരണം കണക്കിൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. സമസ്തയ്ക്കെതിരെ പരസ്യ നിലപാടെടുത്ത് നദ്വി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞുവെന്ന് വിശദീകരിക്കണം. സമസ്തയുടെ ഈ ആവശ്യത്തിന് നദ്വി വിശദീകരണം നൽകിയിട്ടുണ്ട്. അടുത്ത മുഷാവറ യോഗത്തിൽ താൻ കൂടുതൽ വിശദീകരിക്കുമെന്നാണ് നദ്വിയുടെ നിലപാട്. നിലവിൽ നദ്വിക്ക് സുപ്രഭാതത്തിൽ വലിയ സ്വാധീനമൊന്നുമില്ല. സമസ്ത മുസ്ലിം ലീഗിൻ്റെ വലതുപക്ഷ നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്നുവെന്ന് നദ്വി അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു. സമസ്തയ്ക്ക് മാർഗഭ്രംശം സംഭവിച്ചിരിക്കുന്നു. സമസ്തയുടെ ആദർശങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു. അത് തിരുത്താൻ സമസ്ത നേതൃത്വം തയ്യാറാകണമെന്നും വരെ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ സമസ്തയ്ക്കത് തങ്ങൾക്കൊപ്പം നിന്നൊരു സുപ്രധാന വ്യക്തിയിൽ നിന്നുണ്ടായ തിരിഞ്ഞു കുത്തലായി മാറി. അങ്ങനെയാണ് സമസ്ത നേതൃത്വം മനസ്സിലാക്കിയത് നദ്വിയുടെ നിലനിൽപ്പ് സമസ്തയിലും കൂറങ്ങ് ലീഗിലുമാണെന്ന്. നദ്വിയുടെ വിശദീകരണം ചോദിക്കാൻ പ്രധാന കാരണം സുപ്രഭാതം ഗൾഫ് എഡിഷൻ തന്നെയാണ്. തന്നോട് അഭിപ്രായം ചോദിക്കാതെയാണ് സമസ്ത ഗൾഫ് എഡിഷനുമായി മുന്നോട്ട് പോയതെന്നാണ് നദ്വിയുടെ അന്നത്തെ ഇന്നത്തെ നിലപാട്. ഇതേ നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിനെന്നും ഓർക്കണം. ലീഗിൻ്റെ ആവശ്യവും സുപ്രഭാതം ഗൾഫ് എഡിഷൻ തുടങ്ങേണ്ട കാര്യമില്ല. നിലവിൽ ചന്ദ്രികയുടെ സർക്കുലേഷൻ കുറയുന്നതിന് കാരണം തന്നെ സുപ്രഭാതമാണ്. അപ്പോൾ ഇനി ഗൾഫ് മേഖലയിൽ ചന്ദ്രികയേക്കാൾ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുകയാണ് ഗൾഫ് എഡിഷനിലൂടെ സുപ്രഭാതം ലക്ഷ്യമെന്നാണ് ലീഗ് പറയുന്നത്. സുപ്രഭാതത്തിന് മാർഗപ്രക്ഷം സംഭവിച്ചത് കൊണ്ടാണ് താൻ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് മാറി നിന്നതെന്ന് നദ്വി തന്നെ പറയുന്നു. പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററാണ്. സുപ്രഭാതത്തെ തിരികെ കൊണ്ടുവരേണ്ടതുകൊണ്ട് നേതൃത്വം മാറേണ്ട, നയങ്ങൾ മാറ്റിയാൽ മതി എന്നാണ് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഇപ്പോൾ പറയുന്നത്. സമസ്ത മുസ്ലിം ലീഗിനൊപ്പം നിൽക്കണമെന്നും നദ്വി പറയുന്നു. അതുകൊണ്ട് തന്നെ താൻ ലീഗിനൊപ്പമാണ്. സുപ്രഭാതത്തിൻ്റെ നിലപാടുകൾ സമസ്തയുടെ പഴയ നിലപാടുമായി ഒത്തുപോകുന്നതല്ല. നിലപാടുകളിൽ നിന്നും സമസ്ത അകന്നുപോകുന്നു. നിരീശ്വരവാദികളുമായി കൂട്ടിട്ടുണ്ടാക്കുന്നു. നിരീശ്വരവാദികൾക്ക് തക്ദീർ മുഴക്കുന്ന അവസ്ഥ വരെയുണ്ടായി എന്ന് നദ്വി പറയുമ്പോൾ CPMന്റെ മതനിരപേക്ഷ നിലപാടുകളോട് സമസ്ത കൈക്കൊള്ളുന്ന സമീപനമാണ് നദ്വി ഉദ്ദേശിച്ചത്. സമുദായത്തിൽ നിന്നും അകന്നു പോകുന്നു എന്നൊക്കെയാണ് നദ്വിയുടെ ആരോപണങ്ങൾ. നദ്വി കൊടുത്ത വിശദീകരണത്തിൽ പറയുന്നത് പോലെ താൻ പറഞ്ഞ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് ഇപ്പോഴും നദ്വി പറയുന്നു. ഒരു മാറ്റവുമില്ല, സമസ്തയാണ് മാറേണ്ടതെന്ന് നദ്വി പറയുന്നു. കൂടുതൽ വിശദീകരണം അടുത്ത മുഷാവറ യോഗത്തിൽ നൽകുമെന്നാണ് സൂചന. എന്തായാലും ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയെ സുപ്രഭാതം ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഉടൻ തന്നെ സമസ്ത നേതൃത്വം തീരുമാനിക്കും, അല്ലെങ്കിൽ നദ്വി സ്വയം രാജിവെച്ചൊഴിയും. ഇത്രയും കാലം കൂടുന്ന ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി എന്ന ചീഫ് എഡിറ്റർ ഇങ്ങനെ തിരിഞ്ഞു കൊത്തുമെന്ന് സമസ്തയ്ക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അടുത്ത കാലത്ത് അത്ര സുപ്രഭാതന ചുമതലകളൊന്നും നദ്വിക്ക് പത്രത്തിൽ നൽകാതിരുന്നതും. പത്രത്തിൽ നദ്വിക്ക് കാര്യമായ സ്വാധീനവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നദ്വിയെ വെച്ച് സമസ്തയിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കാനുള്ള മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ തന്ത്രങ്ങൾക്ക് സമസ്ത തന്നെ ഇപ്പോൾ തടയിട്ടിരിക്കുന്നു. ഒന്നുകിൽ നദ്വി പുറത്തു പോകും, അല്ലെങ്കിൽ പുറത്താകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ.